ഏറ്റവും പുതിയ എപ്പിസോഡുകൾ സൺ നെക്സ്റ്റിൽ കണ്ടാസ്വദിക്കൂ. ഓർമ്മയുണ്ടോ ഈ മുഖം? സുജിത്തിനെ അന്വേഷിച്ച് ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ട്. മനസ്സിലായി, സുജിത്തിനെ കാണണമെങ്കിൽ മാർക്കറ്റിൽ ചെന്നാൽ മതി. സുജിത്തിനെ ഞാൻ കണ്ടിരുന്നു. അതെ കുട്ടിക്കേ, ഉപകാരപ്രദമായ ഒരു കാര്യം പറയാൻ വേണ്ടിയാ ഞാൻ ഇവിടം വരെ വന്നത്. അങ്ങനെ എന്ത് കാര്യം ഉണ്ടെങ്കിലും സുജിത്തിനോട് പറഞ്ഞാൽ മതി. ആ അങ്ങനെ പോരാ, ദൈവത്തിനുള്ളത് ദൈവത്തിനും സീസറിനുള്ളത് സീസർക്കും, അങ്ങനെയാ പ്രമാണം. കുട്ടി ഇതൊന്ന് നോക്കി, ഈ ഫോട്ടോ എങ്ങനെയുണ്ട് നോക്ക്. എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട്? സുജിത്തിന്റെ പിന്നി ബൈക്കിൽ ഇരിക്കുന്ന ആരാ? എനിക്കറിയില്ല. നാദിറ, സുബൈറിന്റെ മോള് നാദിറ. കുട്ടിക്ക് വിഷമമായല്ലേ? വിഷമിച്ചിട്ട് കാര്യമില്ല, ഇതാ ലോക യാഥാർത്ഥ്യം. അയാളെ ഈ നാദിരയും വെച്ചോണ്ട് ബൈക്കിൽ പോകുന്ന കണ്ടിട്ട് എനിക്ക് സഹിച്ചില്ല. എന്തുകൊണ്ടാ കുട്ടി? എനിക്ക് ജനിക്കാതെ പോയ എന്റെ സ്വന്തം മോളെ പോലെയാ. പാവം, എന്റെ മോളെ കഷ്ടത്തിലാക്കാൻ ഒരുത്തനെ ഞാൻ സമ്മതിക്കത്തില്ല. ഒരു പെൺകുട്ടിക്ക് ലിഫ്റ്റ് കൊടുത്തേനാണോ നിങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞു കൂട്ടുന്നത്? ലിഫ്റ്റ് കൊടുക്കുന്നത് നല്ല കാര്യമാണ്, മനുഷ്യപ്പറ്റുള്ള ആരും ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ ഇതത് വല്ലതും ആണോ? കണ്ടോ, പറ്റിച്ചേർന്നിരുന്നുകൊണ്ട് ഐസ്ക്രീം തിന്നുന്ന കണ്ടോ? ഇതങ്ങനെ വെറുതെ വിട്ടുകൊടുക്കേണ്ട കേസല്ല. സുന്ദരിയും സുശീലയുമായ ഒരു ഭാര്യയുള്ളവൻ ഒരുമ്പിട്ടിറങ്ങിയിരിക്കുന്ന ഒരുത്തിയുമായി ഇങ്ങനെ കറങ്ങി നടക്കുന്നത് നല്ല കാര്യമാണോ? അതിനും ഭേദം ഈ പാവത്തിന് മൊഴി ചൊല്ലി ആ പെണ്ണിനെ നിക്കാഹ് കഴിക്കട്ടെ, അതല്ലേ നാട്ടുമര്യാദ? അയാളെ ഒരു വിവാഹിതനാണെന്ന് അറിയാവുന്നതുകൊണ്ടാ എനിക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റാത്തത്. എന്റെ സ്വന്തം മോളോടോ മറ്റോ ആയിരുന്നു അവനിത് ചെയ്തിരുന്നെങ്കിൽ നഹണായിരുന്നു പൂരം. ഞാനൊരു ചെയ്തങ്ങ് ചെയ്തേനെ, പിന്നെ ഒരു പെണ്ണിന്റെ മുഖത്ത് പോലും അവൻ നോക്കത്തില്ല. പറഞ്ഞത് മതി, എനിക്ക് മനസ്സിലായി. എന്നാ ഞാൻ ഇങ്ങോട്ട് പോവാണ്. ആ പിന്നെ ഇനി ഇങ്ങനെങ്ങാനും സംഭവിച്ച ഞാൻ പുറകെ പോയി ചെന്ന് ഫോട്ടോ എടുത്തുകൊണ്ട് വരാം. മോളോടുള്ള ഇഷ്ടം കൊണ്ട് പറയുക. ഇവിടെ എവിടെയോ ആണ്. ആ അതെ അതെ, ആ നിൽക്കുന്ന ആളാ, ദാ അവിടെ നിൽക്കുന്നു. വൈകുന്ന കണ്ടപ്പോ വിളിക്കാൻ തുടങ്ങുകയായിരുന്നു, അപ്പോഴേക്കും ഞാനിങ് എത്തിയില്ലേ. സന്തോഷം. ആ എന്താ രണ്ടുപേരും ഒരുമിച്ച്? എന്തേ ഒരുമിച്ച് വന്നൂടെ? അതോ രണ്ടാളും രണ്ടു വഴിക്ക് പോയെന്ന് വിചാരിച്ചോ? ഏയ് ഇല്ലില്ല, തനിക്ക് ഞാൻ മോളെ പോലെയല്ലേ. അതെ, ഇന്നലെ താൻ ഈ മോളെ കാണിച്ചു തന്ന കുറച്ച് ഫോട്ടോസ് ഇല്ലേ, ആ ഫോട്ടോസ് ഒക്കെ ഒന്നിങ്ങെടുത്ത്. ഫോട്ടോയോ? ആ ഇന്നലെ എന്നെ കാണിച്ചു തന്ന ഫോട്ടോസ് ഒന്നിങ്ങെടുക്കാൻ. ഏത് ഫോട്ടോ? എന്ത് ഫോട്ടോ? എപ്പോ ഫോട്ടോ? ഇങ്ങോട്ട് എടുക്കണോ, ഞാൻ കാണിച്ചു തരാം. അയ്യോ എന്റെ ഫോൺ, എന്റെ ഫോൺ തരാം. ഇതാണ് ഫോട്ടോസ്, താൻ അവിടെ അങ്ങോട്ട് അടങ്ങി നിൽക്കണം. അയ്യോ മോള്, ഈ ഫോട്ടോ നോക്കി. അയ്യോ
ഞാൻ എന്താടോ എന്നെ പറ്റി കരുതിയത്? സാധാരണ പെണ്ണുങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടാ കുലുങ്ങും. പക്ഷേ ഞാൻ കുലുങ്ങുവെന്ന് താൻ കരുതിയോ? എനിക്കറിയാം എന്റെ ഭർത്താവ് എവിടം വരെ പോവുമെന്ന്. എനിക്ക് അങ്ങേയറ്റം വിശ്വാസമാടോ എന്റെ ഭർത്താവിനെ? ദേ തന്റെ ഒരു പദ്ധതിയും ഞങ്ങളുടെ അടുത്ത് ചെലവാക്കാൻ നോക്കണ്ട. എനിക്ക് ഞങ്ങളുടെ കുടുംബം തകർക്കണം അല്ലടാ. എന്റെ മുതലാളിയുടെ മോളെ എന്നെയും ചേർത്ത് വെച്ച് പടം എടുത്തിട്ട് എന്തായിരുന്നോ തന്റെ ഉദ്ദേശം? ഒരു തമാശക്ക് എടുത്ത പടവാ. എന്തായാലും ഈ പരിപാടി തന്റെ ഐഡിയ അല്ല, ഇതൊരു കൊട്ടേഷനാണ്. ആരോടാ തന്നെ ഇതിന് പറഞ്ഞു വിട്ടത്? അയ്യോ പറയണ അങ്ങോട്ട്. അയ്യോ എന്നെ കൊല്ലല്ലേ, ഞാൻ പറയാം പറയാം. തന്നെ ഇതിനു വേണ്ടി അയച്ചു തരാം. പറ, സത്യം പറഞ്ഞു, അല്ലെങ്കിൽ കൂടുതൽ ശ്വാസം എടുക്ക, ഇനി തനിക്ക് പറ്റില്ല. അറിഞ്ഞുകൊണ്ടല്ല, അറിയാതെ പറ്റിപ്പോയതാ. ഇനിയില്ല, എന്നെ വിട്, എന്നെ വിട്. തനിക്ക് കൊട്ടേഷൻ തന്നത് ആരാണെന്ന് പറയാതെ എന്റെ ഈ പിടിയിൽ നിന്ന് താൻ പുറത്തു പോവില്ല. പറയടോ, സത്യം പറയടോ. അതെ, നിങ്ങളമ്മയെ അടിച്ചു പിരിയാണെങ്കിൽ കാർത്തിക വെങ്കിടിയെ കല്യാണം കഴിക്കും. അതുകൊണ്ട് വെങ്കിടി എനിക്ക് തന്ന പണിയായത്. ഇപ്പൊ തന്നെ ഞാൻ വെറുതെ വിടുകയാണ്. ഇനി ഞങ്ങളുടെന്നല്ല, ആരുടെയെങ്കിലും കുടുംബ തകർക്ക നോക്കിയാ ഇല്ല, ഇതുപോലല്ല. തന്റെ താല് ഞാൻ തല്ലി തകർത്ത് കളയും കേട്ടോ. അതങ്ങനെ വെറുതെ വിട്ടുകളഞ്ഞാ പറ്റൂ? എന്ത്, നമ്മളെ ഉത്തരധ്രുവത്തിലേക്കും ദക്ഷിണ ധ്രുവത്തിലേക്കും മാറ്റാൻ വേണ്ടി കഷ്ടപ്പെട്ടവർക്ക് നമ്മളായിട്ട് എന്തെങ്കിലും ഒരു പ്രതിഫലം കൊടുക്കണ്ടേ? ആവശ്യത്തിനുള്ളത് കൊടുത്തല്ലോ, ഇനിയും വേണോ? ആ വെങ്കിടി ഒന്ന് പോയി നേരിട്ട് കണ്ടാലും. അതെന്തിനാ? കാര്യം ഒരിക്കലും എന്റെ രക്ഷകനായിട്ട് അവതരിച്ച ആളാ. എന്നാലും ഫൗള് കാണിച്ച ഒരു പെനാൽറ്റി കൊടുക്കണ്ടേ? അറ്റ്ലീസ്റ്റ് ഒരു ഫ്രീ കിക്കെങ്കിലും. വെങ്കിടി ഇതിലൊരു കാര്യം മാത്രമാണ്, നമ്മൾ തമ്മിൽ അടിച്ചു പിരിഞ്ഞാൽ അയാളെ കല്യാണം കഴിക്കാമെന്ന് അവളൊരു ഓഫർ കൊടുത്തു. അത് വിശ്വസിച്ചുകൊണ്ട് അയാൾ ആ ദൗത്യം ഏറ്റെടുത്തു. അതല്ലേ ഇപ്പൊ ഉണ്ടായത്? ഒരു കണക്കിന് അയാളൊരു പാവമാണ്. എങ്കി ഒരു കാര്യം ചെയ്യാം, നമുക്ക് കാർത്തിക്ക് രണ്ടെണ്ണം കൂട്ടി. അങ്ങനൊന്നും വേണ്ട, കാക്കക്കൂട്ടില് കല്ലെറിഞ്ഞ പോലെ പിന്നെ സ്വൈര്യം കിട്ടിയെന്ന് വരില്ല. അല്ലെങ്കിൽ ഈ കലാപരിപാടി ഇനിയും തുടർന്നുകൊണ്ടിരിക്കും. ശരിയാ, ഇനിയും തുടർന്നുകൊണ്ടിരിക്കും. സുജിത്ത് ചീത്തയാണെന്ന് എന്നോടും ഞാൻ ചീത്തയാണെന്ന് സുജിത്തിനോടും പറയാൻ പല വഴിക്കും ആളുകൾ വന്നിരിക്കും. നമ്മളതൊന്നും മൈൻഡ് ചെയ്യാതിരുന്ന പിന്നെന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ലേ? ഇല്ലെന്നേ. എനിക്ക് എന്റെ ഭർത്താവിനെ അങ്ങേയറ്റം വിശ്വാസമാണ്. ഒരിക്കലും ഒരു കാരണവശാലും സംശയത്തിന്റെ വിത്ത് എന്റെ മനസ്സിലിടാൻ ആര് വിചാരിച്ചാലും കഴിയില്ല. ആ ഞാൻ ചെല്ലട്ടെ, സമയായി. ആര് വേണമെങ്കിലും കാണട്ടെ, താൻ എന്റെ ഭാര്യയല്ലേ. ഏതെങ്കിലും ഒരു ഭർത്താവ് സ്വന്തം ഭാര്യ വഴിയിൽ വെച്ച് ഇങ്ങനെ കയറി പിടിക്കോ? അതെ, നമ്മള് ഭാര്യ വത്തക്കന്മാർ മാത്രമല്ല, പിന്നെ കാമുകി കാമുകന്മാര് കൂടിയാ. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊരു കൺമണി പൊന്മണി കാർത്തിക തേൻ കണി. അപ്പൊ വേണ്ടേ? നിന്നെ ചിടുന്നത് വേഗം പോയപ്പോ.
ഇവിടുത്തെ അവകാശിയായി കാർത്തിക എത്തുന്നതിന് മുമ്പ് നീ ആയിരുന്നില്ലേ അവിടുത്തെ കാര്യസ്ഥ? അപ്പോഴും അത് കഴിഞ്ഞും ഞാൻ തന്നെയായിരുന്നു. അടുത്തിടെയാ അതിനൊക്കെ ഒരു മാറ്റം വന്നത്. അതിനു മുമ്പ് കുറെ നാളുകൾ ചെറുമകൾക്ക് വേണ്ടിയുള്ള അന്വേഷണത്തിലായിരുന്നു രാമനുണ്ണി, അല്ലേ? അതെ. തമ്പാൻ എന്നൊരു പോലീസ് ഉദ്യോഗസ്ഥൻ മുത്തശ്ശാറുടെ ഫ്രണ്ടായിരുന്നു. അവര് രണ്ടുപേരും കൂടിയായിരുന്നു അങ്ങനെയുള്ള അന്വേഷണങ്ങൾ നടത്തിയിരുന്നത്. അങ്ങനെ അന്വേഷണം നടക്കുന്ന കാലത്ത് ചെറുമകൾ എന്ന അവകാശവാദവുമായി എപ്പോഴെങ്കിലും ആരെങ്കിലും അവിടെ വന്നിട്ടുണ്ടോ? എന്റെ അറിവിൽ അങ്ങനെ ആരും അവിടെ വന്നിട്ടില്ല. അന്നൊക്കെ ഞാനറിയാതെ അവിടെ ഒന്നും നടക്കില്ലായിരുന്നു. കാർത്തിക എന്ന ഈ ഒരാളെ മാത്രമേ അവരുടെ അന്വേഷണത്തിൽ കണ്ടുപിടിച്ചിട്ടുള്ളൂ. അന്വേഷണങ്ങളിൽ സംശയത്തോടെ മുത്തശ്ശാര് പലരെയും സമീപിച്ചിട്ടുണ്ട്. വ്യക്തമായി ബോധ്യമാവാത്തതുകൊണ്ട് അതൊക്കെ വിട്ടുകളയുകയും ചെയ്തിട്ടുണ്ട്. കാർത്തിക വന്നതിന് ശേഷം അത് യഥാർത്ഥ മകൾ തന്നെയാണോ എന്ന സംശയം എപ്പോഴെങ്കിലും രാമനുണ്ണിക്ക് ഉണ്ടായിട്ടുണ്ടോ? മുത്തശ്ശാരിൽ സംശയം ഉണ്ടാക്കാൻ വേണ്ടി പലരും ശ്രമിച്ചിട്ടുണ്ട്. സുജിത്തും കാർത്തികയും തമ്മിൽ കല്യാണാലോചന നടക്കുന്ന സമയത്ത് മുല്ലശ്ശേരിക്കാരെ ഒരുത്തൻ ഇളക്കി വിട്ടു. അത് യഥാർത്ഥ ചെറുമകളല്ലെന്നും പറഞ്ഞു. അതൊരു കെട്ടുകഥയാണെന്ന് പിന്നീട് മുത്തശ്ശാർക്കും മറ്റുള്ളവർക്കും ബോധ്യപ്പെട്ടു. എന്തായാലും ഇപ്പൊ ബോധ്യമായിരിക്കുന്നത് കാർത്തിക രാമനുണ്ണിയുടെ കൊച്ചുമകളല്ല എന്ന് തന്നെയാണ്. അത് സ്വന്തം മകളാണെന്ന് ലക്ഷ്മി തന്നെ ഏറ്റു പറയുകയും ചെയ്തു. അല്ല മാഡം, ചോദ്യം ചെയ്തപ്പോ ലക്ഷ്മി അമ്മയ്ക്ക് പറഞ്ഞതെല്ലാം തെറ്റിപ്പോയതാണെങ്കിലും അങ്ങനെയും സംഭവിക്കാമല്ലോ. പേടികൊണ്ട് ഇത്രയും വലിയ ബ്ലണ്ടർ ആരും പറയില്ല. പാർവതിയമ്മയുടെ മകൾ തന്നെയാണ് അവളെന്ന് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. മുത്തശ്ശാരാണെങ്കിൽ അങ്ങേയറ്റം ആ ബോധ്യത്തിൽ തന്നെയാണ്. കാർത്തിക ഇനി മകളല്ലെങ്കിൽ തന്നെ മാഡം അത് തിരുത്താൻ ശ്രമിക്കരുതെന്ന് എന്റെ ഒരു അപേക്ഷ. കാരണം മനസ്സിൽ പതിഞ്ഞൊരു ചിത്രം പറിച്ചു മാറ്റി അവിടം ശൂന്യമാക്കിയാൽ ആ മനുഷ്യന്റെ മനസ്സ് മൊത്തം തകർന്നു പോകും. അർഹതയില്ലാത്തവർ അർഹിക്കാത്തടത്ത് കയറിയിരിക്കാൻ പാടില്ല എന്നത് വളരെ പ്രധാനമാണ്. യഥാർത്ഥ അവകാശി ഇവിടെയോ ജീവിച്ചിരിക്കുമ്പോ കളവ് പറഞ്ഞ് അവിടെ കയറിപ്പറ്റി അവകാശങ്ങൾ പിടിച്ചു പറ്റുന്നതേ അങ്ങേയറ്റം മോശമായ പ്രവൃത്തിയാണ്. അത് കുറ്റകരവുമാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യം മല്ലി അംഗീകരിക്കുന്നുണ്ടോ? ഉവ മാഡം. വിൽവാദ്രിയിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ആൾമാറാട്ടമാണ്. യഥാർത്ഥത്തിലുള്ള അവകാശി അവിടെ എത്തുക തന്നെ വേണം, അല്ലെങ്കിൽ അത് ദൈവനിന്ദയായി പോകും. മാഡത്തിന്റെ അഭിപ്രായം ശരിയായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താൻ ഉറപ്പിച്ചോ, ഏറെ വൈകാതെ തന്നെ പാർവതിയുടെ മകൾ വിൽവാദ്രിയിൽ വന്ന് ചേരും. വെറുതെ അല്ല, അവൾ എന്റെ സഹോദരിയാണ്, എന്റെ അച്ഛന്റെ മകളാണ്. അവളെ കാണണമെന്ന് അടക്കാനാവാത്ത ആഗ്രഹം എനിക്കുണ്ട്. സഹോദരി എന്നുള്ള നിലയ്ക്ക് അവളെ കണ്ടെത്താനുള്ള ഉത്തരവാദിത്വം എനിക്കാണ്. അങ്ങനെ ഒരു രക്തബന്ധുവിനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാനൊരു പോലീസുകാരി ആയിരിക്കുന്നതിൽ എന്ത് കാര്യം? ഒരുപക്ഷെ അവളെന്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടാവണം, അല്ലെങ്കിൽ ഈ ജില്ലയിൽ തന്നെയാകാം, അല്ലെങ്കിൽ ഈ ലോകത്ത് എവിടെയെങ്കിലും ആകാം. എന്റെ ഈ പദവി ഉപയോഗിച്ചുകൊണ്ട് ഞാൻ അവളെ കണ്ടെത്തും. സുജിത്തെ, നല്ല സന്തോഷം തോന്നുന്നു, സമാധാനം. ഈ നെഞ്ചിലെ മിടുപ്പിന് ഒരു താരാട്ടിന്റെ താളമുണ്ട്. തനിക്ക് വേണ്ടി മാത്രം ട്യൂൺ ചെയ്ത് വെച്ചതാണ്. ഞാൻ ഇവിടെ തന്നെ ചാഞ്ഞുറങ്ങാൻ പോവാം. താൻ അങ്ങനെ ഇങ്ങനൊന്നും ഉറങ്ങില്ലെന്ന് എനിക്കറിയല്ല. കള്ളനെല്ലാം അറിയല്ലേ. ഈ മനസ്സിലുള്ളത് മുഴുവനും എനിക്കറിയാം. അറിയാമെങ്കിലും അത് പറയണ്ട. സുജിത്തെ, വിവിധ സ്വഭാവക്കാരായ ആളുകൾക്കൊപ്പം അവരുടെ ഇടയിൽ നമ്മളും ജീവിക്കുക. കുതിച്ചും കിതച്ചും തട്ടിയും തടഞ്ഞും നമ്മുടെ ജീവിതവും ഒഴുകുകയാണ്. ഈ പോക്കിൽ എന്തൊക്കെ സംഭവിച്ചാലും സുജിത്ത് എന്നെ വിട്ടു പോവോ?
കൊടുങ്കാറ്റും കൊടുമഴയും കൂരിട്ടും കുത്തൊഴുക്കും എന്തു ആയിക്കോട്ടെ, ഒഴുക്കിലും ചുഴിയിലും വേർപെട്ടു പോകാതെ ഞാൻ തന്നെ മുറുകെ പിടിച്ചിരിക്കും. നമ്മളിൽ നിന്ന് ജീവൻ വിട്ടുപിരിഞ്ഞേക്കാം, എന്നാലും നമ്മൾ തമ്മിൽ വിട്ടുപിരിയില്ല. എനിക്കിത് കേട്ടിട്ട് കരയാൻ തോന്നുന്നു. കരഞ്ഞോളൂ, ആ കണ്ണീരിന്റെ ചൂട് എന്റെ നെഞ്ചു അറിയട്ടെ. ഈ നെഞ്ചിൽ കിടന്ന് മരിക്കണോ എനിക്ക്? ഈ നെഞ്ചിൽ കിടന്ന് ജീവിക്കണോന്ന് പറഞ്ഞുകൂടാലോ? ജീവിച്ച് ജീവിച്ച് ഈ നെഞ്ചിൽ കിടന്ന് തന്നെ ഞാൻ മരിക്കും. എന്റെ തലയത്തൊട്ട് സത്യം ചെയ്യണം, ഒരിക്കലും ഒരു സാഹചര്യത്തിലും എന്നെ വിട്ടു പോവില്ല. മുമ്പൊരിക്കലും ഇതേ തലയത്തൊട്ട് വേറൊരു സത്യം ഞാൻ ചെയ്തിട്ടുണ്ട്. എല്ലാ സത്യത്തിന്റെ കൂടെ ഭാരം ഈ തല താങ്ങും. സത്യങ്ങൾ എത്രയായാലും ഈ തല താങ്ങിക്കോളും. സത്യം ചെയ്യാം. സത്യം മാത്രമല്ല, ഒരു പ്രതിജ്ഞ കൂടി ആയിക്കോട്ടെ. മല്ലി എന്ന ഈ പെണ്ണിന്റെ ഭർത്താവായ സുജിത്ത് എന്ന ഞാൻ ഈ തലയെത്തൊട്ട് സത്യം ചെയ്ത് പ്രതിജ്ഞ എടുക്കുന്നത് എന്തെന്നാൽ, ഈ ജന്മത്തിൽ ഒരിക്കലും ഒരു സാഹചര്യത്തിലും മല്ലി അല്ലാതെ മറ്റൊരു പെണ്ണും എന്റെ മനസ്സിലേക്കോ ജീവിതത്തിലേക്കോ കടന്നു വരുന്നതല്ല. ഇത് സത്യം, സത്യം, സത്യം. ഇനി ഈ സത്യത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ച എന്റെ തല പൊട്ടിത്തെറിച്ച് പൊയ്ക്കോളൂ. എനിക്കതൊന്നും കാണേണ്ടി വരില്ല. മല്ലി, ഇവൾ നമുക്കൊരു പാഠമാണ്. കൈ എത്തിപ്പിടിക്കാവുന്ന ദൂരത്ത് എല്ലാ സൗഭാഗ്യങ്ങളും ബന്ധുക്കളും ഉണ്ടായിട്ടും കള്ളം പറഞ്ഞ് കയറി വന്നവളുടെ ജീവിതത്തിന് വേണ്ടി ഇവൾ വഴിമാറുന്നു. സ്വന്തം മുത്തശ്ശനെ മറ്റൊരാൾക്ക് വിട്ടു നൽകി ദൂരെ നിന്ന് അവൾ സ്നേഹിക്കുകയാണ്. അളവില്ലാത്ത സ്വത്തും പണവും ഉപേക്ഷിച്ച സുജിത്ത് മല്ലിക്കൊപ്പം പുതിയൊരു ജീവിതം ആരംഭിക്കുന്നു. ഇവർക്ക് എല്ലാ ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. നീ വില്വാദ്രിയിലെ ഒരു പ്രധാനി ആയിരുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ നിന്നോട് പറഞ്ഞത്. അവിടുത്തെ എന്റെ സഹോദരിയെ ഞാൻ കണ്ടെത്തുമെന്ന് പറഞ്ഞാൽ കണ്ടെത്തിയിരിക്കും. കണ്ടെത്തിക്കൊണ്ടുവന്ന് ഇതാ നിങ്ങളുടെ സ്വന്തം കൊച്ചുമകളെന്ന് പറഞ്ഞ് ആ മുത്തശ്ശന്റെ മുന്നിലേക്ക് ഞാൻ ഇട്ടുകൊടുക്കും. അപ്പോ നീ എന്നോട് ചോദിക്കേ, ഞാൻ പറഞ്ഞുതരാം എങ്ങനെ അവളെ കണ്ടുപിടിച്ചു. കണ്ടെത്തിക്കൊണ്ടുവന്ന് ഇതാ നിങ്ങളുടെ സ്വന്തം കൊച്ചുമകൾ എന്ന് പറഞ്ഞ് ആ മുത്തശ്ശന്റെ മുന്നിലേക്ക് ഞാൻ ഇട്ടുകൊടുക്കും. അപ്പോ നീ എന്നോട് ചോദിക്കേ, ഞാൻ പറഞ്ഞുതരാം എങ്ങനെ അവളെ കണ്ടുപിടിച്ചു. മഹാരാജാവിന്റെ മുദ്രയുള്ള പതക്കം മുത്തശ്ശാര് എന്റെ അമ്മയ്ക്ക് കൊടുത്തത്. അമ്മ അമ്മയുടെ മോളെ അണിയിച്ചത്. ഇതാണ് എല്ലാവർക്കും ഉള്ള എന്റെ അടയാളം.
എന്താ ഇത്ര സംശയം? ഞാൻ മുത്തച്ഛനോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. എന്റെ ഹൃദയത്തെ തൊട്ടുകൊണ്ട് മുത്തച്ഛനൊരു ഉത്തരം തരണം. മോള് ചോദിക്കേ. എന്റെ കുട്ടിക്കാലം മുത്തച്ഛൻ കണ്ടിട്ടേ ഇല്ല. ഞാൻ മുതിർന്ന പെണ്ണായതിനു ശേഷമാ മുത്തച്ഛന്റെ അടുത്തേക്ക് എത്തിയത് തന്നെ. എന്റെ ബാല്യകാലത്തെ കുറിച്ച് മുത്തച്ഛന് അധികമൊന്നും അറിയയില്ല. ഞാൻ കുഞ്ഞായിരിക്കുമ്പോ തന്നെ എന്റെ മുത്തച്ഛന്റെ കയ്യിൽ എത്തിയിരുന്നെങ്കിലെന്ന് മുത്തച്ഛൻ ആഗ്രഹിച്ചിട്ടില്ലേ? പിന്നല്ലാതെ ആ കാലം തൊട്ട് മോളെ കാത്തിരിക്കയായിരുന്നില്ലേ ഞാൻ? ഒരുപക്ഷെ ഞാൻ മുത്തച്ഛന്റെ കൊച്ചുമകളല്ലെന്ന് തെറ്റായി അറിയാൻ ഇടവന്ന മുത്തച്ഛൻ എന്താ തോന്നുക? മോളെന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, ലക്ഷ്മിയമ്മ കള്ളം പറഞ്ഞ എന്നെ വില്ലുവാദ്രിയിൽ കൊണ്ടുവിട്ടതെന്ന് പരദൂഷണക്കാർക്ക് പറയാലോ. അങ്ങനെ തോന്നിയ എന്റെ മനസ്സിന് വലിയ ആഘാതമായിരിക്കും അത്. എന്നാലും ഞാനത് അതിജീവിക്കും. ഒരു കാര്യം ഞാൻ പറയാം, ലോകം മുഴുവൻ സംശയിച്ചാലും നീ കൊച്ചുമോളാണോ അല്ലയോന്ന് ഞാൻ സംശയിക്കില്ല. കാരണം ഞാൻ അത്രത്തോളം മോഹിച്ച് കാത്തിരുന്ന കുട്ടിയെന്നും എപ്പോഴും നീയാണ് എന്റെ കൊച്ചുമോളെ. മറ്റാർക്കും ആ സ്ഥാനത്ത് വരാൻ പറ്റില്ല. അതേ മോളെ